ബോക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്തുവാണ്? മെറ്റീരിയൽ ഇത് പി വി സി മെറ്റീരിയലുമായിട്ട് എത്രമാത്രം വ്യത്യാസപ്പെടുന്ന പാനല് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ മോഡൽ കാണുന്നതിൽ നമുക്ക് റേറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് എന്തുകൊണ്ട് ബോക്സ് അതിമനോഹരമായിട്ടിരിക്കുക നന്നായി തന്നിരിക്കുന്നു. നമസ്കാരം. നമ്മൾ പലപ്പോഴും വീഡിയോസിൽ പല ആൾക്കാർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന വീഡിയോ ചെയ്യണം എന്നതിനെക്കുറിച്ച്. അങ്ങനെ ഏറ്റവും അധികം ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സീലിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് വോക്സിൻ്റെ സീലിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നത്. പക്ഷേ വോക്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ കേരളത്തിലൊരു വീഡിയോ മലയാളത്തിലൊരു വീഡിയോ വന്നിട്ടുള്ളൂ, അതേസമയം അന്യഭാഷകളിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു റിവ്യൂ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വീട്ടിൽ ചെയ്യണം എന്നെനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് കുറച്ച് വൈകിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവഞ്ചൂരടുത്ത്, എൻ്റെ വീട് തിരുവഞ്ചൂരാണ്. അതിനടുത്ത് പുതുപ്പള്ളിയിലുള്ള ശ്രീ ജോളി അതുപോലെ ജേക്കബ് ദമ്പതികളുടെ വീട്ടിലാണ്. അവർ സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ അളിയനുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ഈ വോക്സിൻ്റെ ഹോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ഒരു സൈറ്റിൽ നിന്ന് തന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുകയാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻഡ്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് വിശ്വാസിജിയാണ്. വിശ്വാസി നമസ്കാരം. അദ്ദേഹം വോക്സിൻ്റെ വോക്സ് സീലിങ്ങിൻ്റെ ഓൾ കേരള ഹെഡാണ് അല്ലേ? അതെ, ആദ്യമായിട്ടാണ് വോക്സിൻ്റെ ഒരാൾ ഇതിൽ പ്രത്യക്ഷം പറയാം. അതായത് ഞാൻ ഇതിനകത്ത് ചിന്തിച്ചപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മളൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചില ഡ്രോപ്പുകളൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. നമ്മൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വോക്സ് സീലിംഗ് ഇപ്പോൾ ഒരു MNC കമ്പനിയാണെന്ന് എനിക്കറിയാം. ഏകദേശം എത്ര സ്ഥലങ്ങളിൽ എത്ര രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്? ഇപ്പോൾ നിലവിൽ വോക്സ് ഇന്ത്യ ഉൾപ്പെടെ 60 പല രാജ്യങ്ങളിൽ ഇപ്പം നിലവിൽ പ്രസൻസ് ഉണ്ട്. കൂടുതലും പ്രസൻസ് യൂറോപ്പാണ്. ഇപ്പോൾ ഏഷ്യയും കൂടെ സ്റ്റാർട്ട് ചെയ്ത് 60 പല രാജ്യങ്ങളിൽ ഇപ്പം നിലവിൽ പ്രസൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലോട്ട് ഇപ്പോൾ വന്നിട്ട് അല്ല കേരളത്തിലോട്ട് വന്നിട്ട് ഇന്ത്യയിലും കേരളത്തിലോട്ട് വന്നിട്ട് കഷ്ടി 2-3 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ 1988 മുതൽ മാർക്കറ്റിലുള്ള കമ്പനിയാണ്. ബേസിക് കമ്പനിയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് പോളണ്ടാണ്. യൂറോപ്പിൽ തന്നെയാണ് ഫാക്ടറീസും എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഓപ്പറേഷൻസ് തുടങ്ങിയിട്ട് 30+ വർഷങ്ങളായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള എനിക്കും ഈ കഴിഞ്ഞ ദിവസം വരെ ഇതെന്താണ് പ്രോഡക്റ്റ്, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ വോക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്തുവാണ്? മെറ്റീരിയലിൻ്റെ കണ്ടന്റ് അതെ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ നമുക്ക് PVC എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ഒരു മെറ്റീരിയൽ. നമുക്ക് PVC പൈപ്പ് മുതൽ ഒരുപാട് മെറ്റീരിയൽ നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ PVC എന്ന് പറയുന്ന പോളി വിനൈൽ ക്ലോറൈഡിലെ ക്ലോറൈഡ്സിൻ്റെ അംശം കുറച്ച് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് വോക്സിൻ്റെ എല്ലാ പ്രോഡക്റ്റും. അത് ഈ സീലിംഗ് മെറ്റീരിയൽ മാത്രമല്ല, നമുക്കൊരു വാൾ ക്ലാഡിംഗ് മെറ്റീരിയലും ഒരു സ്കേർട്ടിംഗ് മെറ്റീരിയലും എല്ലാ മെറ്റീരിയലും പോളി വിനൈൽ ബേസ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. വിശ്വാസി, PVC എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു PVC മെറ്റീരിയല്ല. അതെ, ഇത് നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള PVC മെറ്റീരിയല്ല. അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു സംശയം തോന്നാം, ഇത് PVC മെറ്റീരിയലുമായിട്ട് എത്രമാത്രം വ്യത്യാസപ്പെടും? നമ്മൾ അതിൻ്റെ ഒരു കണ്ടന്റ് മെറ്റീരിയൽ പറഞ്ഞു, PVC ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നുക ആ ഇതൊരു പ്ലാസ്റ്റിക് എന്നുള്ള രീതിയിലാണ് തോന്നുക. അതുമായിട്ടൊന്ന് ഡിഫറൻസ് വ്യത്യാസമുണ്ട്. നമുക്കിത് കാണുമ്പോൾ ചെറിയൊരു സാമ്യം നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും അതിൻ്റെ യൂസേജിലും പിന്നീട് അതിൻ്റെ ലൈഫിലും ഗ്യാരണ്ടിയിലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാറണ്ടിയാണ്. അപ്പം നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ടുള്ള എക്സ്റ്റീരിയർ യൂസിൽ 10 വർഷം, അതും ഇൻക്ലൂഡിങ് കളറും ഫിനിഷും ഉൾപ്പെടെയുള്ള വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു PVC സീലിങ്ങിലോട്ട് പോയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ പോലും വാറണ്ടി ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയെന്ന് വരത്തില്ല. നമുക്ക് പ്രോപ്പർ വാറണ്ടി സിസ്റ്റവും അതിൻ്റെ പുറകിലുള്ള സംഭവം എല്ലാം അതിനകത്തുണ്ട്. അതൊരു കാര്യം. രണ്ടാമതൊരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്കിത് കണ്ടാലറിയാം ഇത് വളരെ ബ്രിട്ടിലായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്കിത് അല്പം ഓടിച്ചെടുക്കാൻ പറ്റും, മെറ്റീരിയൽ മുഴുവനായിട്ട് ഓടിക്കാൻ വേണമെങ്കിൽ നമുക്ക്. പക്ഷേ ഇതിൽ ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ സീലിംഗ് എന്ന് പറയുന്നത്. നമുക്കത് 360 ഒരു 360° അങ്ങോട്ടോ തിരിച്ചോ വളയ്ക്കാൻ പറ്റും. ഒരു സൈഡിലോട്ട് ശരിക്കും ഈ വശത്തോട്ട് വളയ്ക്കാൻ പറ്റാത്തത് ഇവിടെ ഗ്രൂ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഈ ഫ്ലെക്സിബിലിറ്റി പല സമയത്തും നമ്മുടെ ഇൻസ്റ്റാളേഷന് നമ്മളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. അതിലോട്ട് നമുക്ക് വരാം. അതായത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മെറ്റീരിയൽ അല്ലേ? ഇതാണ് മെറ്റീരിയൽ. അതെ. അപ്പോൾ ഇത് PVC ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒരു 1-2 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫും ആണ്, ഒപ്പം ക്ലാസ് D ഫയർ റിട്ടാർഡൻറ്റും കൂടെയാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറേ ഇത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇത് കുറേ
ആള് വെള്ളത്തിൽ മുങ്ങി കിടന്നാലോ അല്ലെങ്കിൽ പതിയെ വെള്ളത്തിന്റെ അംശം തട്ടിയാലോ ഇതിന്റെ ഇത് പ്രിന്റ് ആണ് ഈ ഒരു വുഡൻ പാറ്റേൺ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഇത് ചിലപ്പം ഇളകി ഒരു സ്കിൻ പോലെ ഇളകി വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇത് തെർമലിയാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് തെർമലി പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ഒരു ഇൻസെപ്പറേറ്റബിൾ ലെയറാണ് അപ്പോൾ ഇത് പിന്നീട് ഊരിയെടുക്കുകയോ ഇത് ഇളകി പോകുന്നൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ വാട്ടർ പ്രൂഫ് എന്ന് മാത്രമല്ല ഈ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഇതിനകത്തുണ്ട് രണ്ടാമത് ക്ലാസ് ഡി ഫയർ റിട്ടാർഡന്റ് ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായാലും നമുക്ക് കുറച്ചുകൂടി എസ്കേപ്പ് ടൈം കൂടുതൽ ആഡ് ചെയ്ത് കിട്ടാൻ ഉള്ള സാധ്യതയും കൂടെ ഈ പ്രോഡക്റ്റിനുണ്ട് ഈ പാറ്റേണിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം ഇതിൽ നമ്മളൊരു ബോക്സിനകത്ത് 10 പീസാണ് പറഞ്ഞത് ഇതല്ല ശരിക്കും ആക്ച്വൽ സൈസ് വലിയ പീസാണ് പറഞ്ഞത് ഓരോ പീസും ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ ഗ്രെയിൻസിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു മൊണോട്ടണസ് ഫീലിന് പകരം ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ഗ്രൂ തന്നെ അടുത്ത പീസിൽ അവിടെ തന്നെ വരണേന് പകരം മാറിക്കിടന്നാൽ ഒരു കുറച്ചുകൂടി ഒരു ഡിഫറൻറ്റ് നാച്ചുറൽ വുഡിനെ ഇമിറ്റേറ്റ് ചെയ്യണം നാച്ചുറൽ വുഡ് അറിയാമല്ലോ ഒരു പാനിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്തില്ല അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ഓരോ പീസിലും ഉണ്ടാവുന്നു എല്ലാത്തിലും ഉണ്ടാവും ഓരോ പീസും ചെറിയ ചെറിയ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരിക അതൊരു വ്യത്യാസം പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിത് കണ്ടാലറിയാം നമുക്ക് ഈ ഒരു കൊറിഗേറ്റഡ് ഷീറ്റായിട്ടാണ് ഇത് വരുന്നത് നമുക്കിത് മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധാ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇത് അതിനേക്കാളും കനം കുറവുള്ള മെറ്റീരിയൽ ആയിരുന്നാൽ പോലും 1 mm തിക്നെസ്സേ ഉള്ളെങ്കിൽ പോലും ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു വുഡ് കട്ടറോ അല്ലെങ്കിൽ ഗ്രൈൻഡറോ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് അധ്വാനം ആവശ്യമായിട്ടൊരു പണിയാണ് മാത്രമല്ല ഷാർപ്പായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറവാണെങ്കിലും കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയ അപ്പോൾ ഇതിൻ്റെ ശരിക്കും മെറ്റീരിയൽ ഇൻ്റഗ്രിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കനം കുറവാണെങ്കിലും ഈ പറഞ്ഞ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ഡിവൈസസും ടൂൾസും ആവശ്യമായിട്ട് വരണത് പിന്നെ ഇതിനൊരു പ്രോപ്പർ ഇതൊരു എൻജിനീയേർഡ് പ്രോഡക്റ്റാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇതുമായിട്ടുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അടുത്തത് പ്രധാനമായിട്ടുള്ള സംഗതി ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ അതുപോലെ ഇതിന്റെ സൈസ് ഇതൊക്കെയാണ് നമുക്ക് ഇനി മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇതിന്റെ സൈസ് പറയുന്നത് വെച്ചാൽ ഇതൊരു ചെറിയ പീസ് മുറിച്ചെടുത്തതാണ് ശരിക്കും ഇതിന്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ഇത് വീതി എന്ന് പറയുന്നത് 1 inch ഉണ്ട് 1 inch ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ഏരിയ ആണ് ശരിക്കും ഇത്രയും ഭാഗം ഉള്ളിലോട്ട് പോകും അത് കൂട്ടിയിട്ടില്ല അതില്ലാതെ തന്നെ 1 inch കിട്ടും അപ് ടു 9 feet ആണ് ഓ 9 by 1 ആണ് ഒരു നല്ല 9 by 1 അല്ലെങ്കിൽ അതൊരു അപ്രോക്സിമേറ്റ് ഏരിയ ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ 30 by 270 cm ആ സൈസിലാണ് പാനൽ പറഞ്ഞത് അപ്പൊ നമുക്ക് ചെറിയ പീസ് ആണെങ്കിൽ മുറിച്ചിടാം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രിം ഉണ്ട് അത് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം എങ്ങനെ വേണോ അത് ചെയ്യാം വേസ്റ്റേജ് ഇല്ല വേസ്റ്റേജ് ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട് എന്നാലും പിന്നെ മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റും ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് ആ കട്ട് ചെയ്ത പീസ് എടുത്ത് വേറൊരു ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്ലാൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഒരു ഭാഗത്തു നിന്നുള്ള മുറിച്ചെടുത്തെടുത്ത് അടുത്ത ഭാഗത്ത് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ തന്നെ പ്ലാൻ ചെയ്താണ് മിക്കവാറും സൈറ്റിൽ കൊടുക്കാറുള്ളത് ഇനി ഇൻസ്റ്റാളേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആർക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ജിപ്സം വർക്ക് ചെയ്യുന്ന ആൾക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഓ റൂഫ് അല്ലെങ്കിൽ ട്രസ് വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം അലുമിനിയം വർക്കർ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ബേസിക്കലി ഒരു മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്യാൻ അറിയാവുന്ന ആർക്കും ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അത്ര ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ ജിപ്സം ചെയ്യുന്നത് പോലെയുള്ളൊരു ഫ്രെയിം വർക്കിലാണ് ഈ പ്രോഡക്റ്റും സ്ക്രൂ ചെയ്യുന്നത് അപ്പോൾ ജിപ്സത്തിന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഒരു GI-ലോ അലുമിനിയത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ സെക്ഷൻസ് ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പനി നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാറണ്ടി ആപ്ലിക്കബിൾ ആവണമെങ്കിൽ 45 cm തന്നെ ഇതിനകത്ത് സെക്ഷൻസ് ഉണ്ടാവണം അതായത് ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ നമ്മളുടെ ഗ്യാപ്പ് 45 to 50 cm മുകളിൽ പോകാൻ പാടില്ല ആ 45 തന്നെ നിർത്തണമെന്നുള്ളതാണ് ചിലപ്പോൾ ചിലർ 2 inches അതായത് 60 cm സെക്ഷൻ ഇടുന്നുണ്ട് കാരണം ഇതിൻ്റെ വാറണ്ടിയിൽ കളറും ഫിനിഷും ഈ ഫിനിഷിങ്ങിൽ സാഗിങ് എന്ന് പറയുന്നത് ഉൾപ്പെടും അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 45 cm തന്നെ ഇതിനകത്ത് സെക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ സെക്ഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പ്രോഡക്റ്റ് ഏത് ഡയറക്ഷനിലാണോ ഈ ലൈൻ പോണത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെക്ഷൻ വേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂ വരും അത് കഴിഞ്ഞ് അടുത്ത 45 cm അവിടെ ഒരു സ്ക്രൂ വരും എന്നുള്ളതാണ് അപ്പൊ ബേസിക്കലി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു പാനൽ ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്ത പാനൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ബേസിക്കലി ലോക്കിംഗ് മെക്കാനിസം ഇതാണ് നമുക്ക് സ്ക്രൂസ് എല്ലാം ഈ ഭാഗത്തായിരിക്കും വരിക അടുത്ത പീസ് ലോക്ക് ഉൾപ്പെടെ മറിഞ്ഞിട്ടായിരിക്കും പോവുക അപ്പൊ ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂണിഫോം ഫിനിഷായിട്ട് ഇത് ലോക്ക് എവിടെയെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എവിടെയാണ് ജോയിന്റ് ഒന്നില്ലാത്ത ഒരു ജോയിന്റ് ഫ്രീ ലുക്കിലേക്കായിരിക്കും ഇത് എത്തുന്നത് അതാണ് നമ്മളിപ്പോ മോഡൽ കാണുന്നതില് ഒരേപോലെ കിട്ടുന്നത് ഇതിൽ പക്ഷെ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റിന് മുമ്പേ ഫിക്സ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് നമ്മുടെ ഒരു ട്രിം ഉണ്ട് എഡ്ജ് ട്രിം നമുക്ക് ഇവിടെ മുകളിലുണ്ട് എല്ലാ പെരിമീറ്ററിൽ കൂടി ഇതിന്റെ ഒരു എഡ്ജ് ട്രിം പോകുന്നുണ്ട് ചാനലിൽ പോലെ പോകുന്നത്
ഒരു ഫ്രെയിം പോലെ നാല് ചുറ്റും ഒരു പെരിമീറ്ററിൽ പോകണം. അതിൽ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് ഈ പ്രോഡക്റ്റ് ചെയ്യണം. ഒപ്പം നമ്മുടെ സെക്ഷനിലോട്ട് ഓരോ 45 സെന്റിമീറ്ററിൽ സ്ക്രൂ ചെയ്യുകയും കൂടെ ചെയ്താൽ ഇൻസ്റ്റോളേഷൻ തീർന്നു. അപ്പോൾ ബേസിക്കലി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് ഒരു ഹസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റോളേഷൻ ആണ്. കസ്റ്റമർക്ക് ഒരുപാട് സമയം എടുക്കാതെ ഈ സൈറ്റ് നമ്മൾ ഈ ഒരു 3 ഏരിയയും കൂടെ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് തീർന്നത്. ഈ ഒരു കാപ്പോർച്ചും ഈ ഒരു ഇടനാഴി അതിന് ശേഷമുള്ള ഒരു ചെറിയ ഏരിയയും മൂന്നും കൂടെ ചേർത്ത് ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഈ രീതിയിലാണ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി ഇതിൻ്റെ മുകളിൽ പിന്നീട് ഒരു പെയിൻറ്റിങ്ങോ വേറൊരു ഒരു വിധത്തിലുള്ള ആപ്ലിക്കേഷനോ വേറെ ഒന്നുമില്ല. മാത്രമല്ല ഇത് കട്ട് ചെയ്യാനോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പ്രോസസ്സും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസിൽ ഫ്രീ ആയിട്ടൊരു ഇൻസ്റ്റോളേഷൻ നടക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. യെസ്. ഇനിയിപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ ഇതിപ്പോൾ നമ്മളിപ്പം വെച്ചിരിക്കുന്നത് പുറത്താണ്. അതായത് ഇത്ര ഉള്ളൂ, മഴ വെയിൽ ഇറച്ചിലടിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ആക്ച്വലി നമ്മുടെ ബോക്സിൻ്റെ സീലിംഗ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ ഇത് എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റണ സീലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാലും ഇതൊരു സെമി എക്സ്പോസ്ഡ് ഏരിയ ആണ്. എക്സ്റ്റെൻഡഡ് കാർപോർച്ച് ഉണ്ട്, വരാന്ത ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളെ ഈ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ആർക്കിടെക്ചർ ടേംസിൽ നമ്മൾ സോഫിറ്റ് ഏരിയ എന്ന് പറയാം. സോഫിറ്റ് ഏരിയ, അതായത് ബേസിക്കലി നമ്മുടെ ഈ ആർക്കിടെക്ചറിനോട് അറിയാം, അവർക്ക് ഇതൊരു ഇത് മറ്റേ പ്രശ്നബാധിത പ്രദേശം എന്നൊക്കെ പറയാം. കാരണം അത് വെയില്, മഴ, കാറ്റ് ഇത് മൂന്നും ഒരേപോലെ ബാധിക്കുന്ന ഏരിയയാണ് ഈ സോഫിറ്റ് ഏരിയ. നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോട്ടയത്താണല്ലോ, കോട്ടയത്തൊരു വലിയ ട്രെൻഡാണ് നമ്മുടെ ഈ ഓട് ഓടിട്ട വീടുകൾ അല്ലേ. അപ്പോൾ ഈ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ ഒരു 2 അടിയെങ്കിലും ഓട് തള്ളി നിൽപ്പുണ്ടാവും. അപ്പോൾ അതിന് ഇടയിലുള്ള ഒരു ഭാഗം സൺഷെയ്ഡ് പോലെയുള്ള ഏരിയ എന്ന് പറയാം. അപ്പോൾ അത് ബേസിക്കലി ആ ഒരു ഭാഗം കവർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അത് കവർ ചെയ്യില്ലെങ്കിൽ റൂഫ് ഫിനിഷ് ആവില്ല. അപ്പോൾ അതൊരു റൂഫ് ഫിനിഷിങ്ങുമാണ്. അതേസമയം അവിടെ ഈ പറഞ്ഞ എല്ലാ റിസ്ക്കും ഉണ്ട്. നന്നായിട്ട് സൂര്യൻ ഉദിക്കുമ്പോഴോ അല്ലെങ്കിൽ അസ്തമിക്കുമ്പോഴോ എന്തായാലും വെയിലടിക്കും. മഴ ചാറ്റലുള്ളപ്പോഴോ അല്ലപ്പോഴും എന്തായാലും അതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതോടൊപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് കാറ്റുള്ള സമയത്ത്, ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, കേരളവും നല്ല പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റും അത്യാവശ്യം പിടിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 ഏരിയയിലും ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്താണ് നമുക്ക് ഈ പറഞ്ഞ ഈ വാറണ്ടി എല്ലാം. വാറണ്ടിയിൽ കളറും ഫിനിഷും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ കളർ ഫേഡിംഗ് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഈ ഫിനിഷിൽ നമുക്ക് ഈ പറഞ്ഞ സാഗിങ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിനാണ് വാറണ്ടിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ക്ലോസ് ആണ്. ഈ 45 സെന്റിമീറ്റർ തന്നെ അതിനകത്ത് സെക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാഗിങ്ങും വാറണ്ടിയിൽ സാഗിങ്ങിലോട്ട് ഞാൻ വരുമായിരുന്നു. അപ്പോൾ സാഗിങ് ഈ പറഞ്ഞതുപോലെ കവേഡാണ്. പിന്നെ അതും കൂടി ഉൾപ്പെടെയാണല്ലോ, കാരണം ഫിനിഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇട്ട ഫിനിഷിൽ തന്നെ ഈ 10 വർഷവും കിടക്കണം, ആ കളറിലും അതേ ഫിനിഷിലും. അപ്പോൾ ഈ 45 സെന്റിമീറ്ററിലാണ് നമ്മൾ സെക്ഷൻ ഉപയോഗിക്കേണ്ട പ്രാധാന്യം ഒന്നുകൂടെ ഒന്ന് പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതിനിടയ്ക്ക് കളർ ഫേഡിങ്ങും സാഗിങ്ങും ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോകാം. ഇനി പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ബോക്സിൻ്റെ ഇതിൽ ഞാൻ കണ്ടിരിക്കുന്നു ഒന്ന്, അതിൻ്റെ ഒരു റേറ്റ് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു PVC സീലിംഗ് എനിക്ക് തോന്നുന്നു 35 രൂപ 40 രൂപ എനിക്കൊന്ന് ഇപ്പോൾ കൂടിയിട്ടുണ്ട്, ഒരു 50 രൂപ 55 രൂപ എന്ന് കണക്കാക്കാം. ഓക്കെ, ആ ഒരു റേഞ്ചിന് നമുക്ക് കിട്ടുമ്പോഴേക്കും ബോക്സിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ളതുകൂടെ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? നമുക്ക് നേരത്തെ പറഞ്ഞതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒരു PVC ആയിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് ശരിക്കും സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യണമെന്നാണല്ലോ ബേസിക്കലി. അപ്പോൾ ബേസിക്കലി നമ്മുടെ നമുക്ക് ഇത്രയും വില വ്യത്യാസമുള്ള രണ്ട് പ്രോഡക്റ്റ് നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് എന്ന് പറയണേൽ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. പക്ഷേ അതേ സമയം തന്നെ നമുക്ക് പറയാൻ പറ്റണത് രണ്ട് കാറ്റഗറിയാണ്, രണ്ട് ഏരിയയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ PVC സീലിംഗ് എക്സ്റ്റീരിയർ ഏരിയയിൽ കമ്പനികളൊന്നും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിത് എക്സ്റ്റീരിയർ ഏരിയ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. എക്സ്റ്റീരിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് സ്ഥലത്ത് വേണം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ വാറണ്ടി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ശരിക്കും ഇൻറ്റീരിയറിൽ വാറണ്ടി എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. കാരണം ഇത് കസ്റ്റമർ എടുത്ത് കളയുന്നവരെ ഉള്ളൂ എന്നുള്ളതാണ് ശരിക്കും. എക്സ്റ്റീരിയർ ആണെങ്കിലേ വാറണ്ടിക്ക് ഒരു സ്കോപ്പ് എങ്കിലും അതിനകത്ത് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസേജ് ഏരിയ പറയുമ്പോഴും അത് മനസ്സിലാവും. നമ്മുടെ ഏരിയയിൽ കൂടുതലും പറയണമെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് കാർപോർച്ച്, വീട് കഴിഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാർപോർച്ച് ആകുമ്പോൾ അറിയാം, കുറച്ച് എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ മോയ്സ്ചർ കണ്ടന്റ് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ബാൽക്കണി, ബാൽക്കണി തുറന്നിരിക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ എല്ലാവരും ചെടിയും കൂടെ വളർത്തുന്നതും ബാൽക്കണിയിലാണ്. അപ്പോൾ ആ കാരണം കൊണ്ടും കുറച്ച് പ്രശ്നം ബാൽക്കണിയിൽ വരും. പിന്നെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് സോഫിറ്റ് ഏരിയ ആണ്. അതോടൊപ്പം നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ജിപ്സത്തിനൊപ്പം ബോക്സ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയും തടിക്ക് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു ഏരിയ, ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിനകത്തും നമുക്ക് ബാത്റൂമിൻ്റെ സീലിംഗ് ആയിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഈ വുഡൻ കളറിന് പുറമെ 3 യൂണിക് കളേഴ്സും കൂടിയുണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ചോക്ലേറ്റ് ബ്രൗൺ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ബാത്റൂം സീലിംഗ് ആയിട്ട് വൈറ്റ് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. ബാത്റൂമിൽ ഉപയോഗിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ ഇൻസ്റ്റോളേഷൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഈ ക്ലിക്ക് ലോക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകിച്ചൊരു ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഏരിയ പ്രത്യേകിച്ചൊരു ട്രാപ്പ് ഡോറിന് വേണ്ടി കൊടുക്കാതെ നമുക്ക് ഒരു അറ്റത്ത് നിന്ന് ഈ
പീസ് ഊരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ ഒരു ഗീസറോ ഹീറ്ററോ ആഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താൽ പോലും ഇത് ജിപ്സത്തിലൊക്കെ ആണ് അല്ലെങ്കിൽ വേറെ മെറ്റീരിയലാണ് നമുക്ക് പൊളിച്ചെടുക്കുന്നതിന് പകരം ഈസി ആയിട്ട് അവസാനത്തെ രണ്ട് പീസ് ഊരിയിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യം ഇല്ല. ഈവൻ കസ്റ്റമർക്ക് എന്നെയോ അല്ലെങ്കിൽ സീലിംഗ് ചെയ്യാത്ത ഒരു പ്ലംബർക്ക് വേണമെങ്കിലും, പ്ലംബർ ആയിരിക്കുമല്ലോ ഇവിടെ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിരിക്കും വരണത്, അവർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ടൈപ്പിൽ ഈസി ആയിട്ടാണ് ഇതിൻ്റെ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റേറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഒരു 260 to 270 റുപ്പീസ് ആവും പെർ സ്ക്വയർ ഫീറ്റ്. ഇതിൻ്റെ പ്രോഡക്റ്റും അതിൻ്റെ ഇൻസ്റ്റാളേഷനും എല്ലാം ഉൾപ്പെടെ, അതിനുൾപ്പെടെ ഫ്രെയിം വർക്ക് ഉൾപ്പെടെയുള്ള റേറ്റാണിത്. ഇൻസ്റ്റാളേഷൻ്റെ കാര്യമോടെ ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ 260 to 270 നമ്മൾ ഇൻസ്റ്റാളേഷൻ റേറ്റാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ വന്ന് ചെയ്തു കൊടുക്കുമോ എങ്ങനെയാണ് അതിൻ്റെ കാര്യം? അത് പറയുന്നതിന് മുമ്പ് ഈ 260 ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്. ഇതെനിക്ക് ഒരു ഒരു പ്രോഡക്റ്റ് വിൽക്കണ പോലെ നമുക്കൊരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റാത്തതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് കേസ് ടു കേസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓ, ഇപ്പോൾ ചില സൈറ്റിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒരു സൈറ്റിൽ തന്നെ ബാത്റൂം ചെയ്യണ റേറ്റ് ആയിരിക്കത്തില്ല രണ്ടാമത്തെ നിലയിൽ ബാൽക്കണി ചെയ്യണത്. തള്ളി നിൽക്കുന്ന പോർഷനാണെങ്കിൽ താഴേന്ന് സ്കഫോൾഡിങ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ചെയ്യണ ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും രണ്ട് ഏരിയയ്ക്ക് രണ്ട് റേറ്റിലായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറയണതൊരു മാക്സിമം റേറ്റിലായിട്ട് കൂട്ടിയാൽ മതി, അതിലേക്ക് താഴെയേ നമുക്ക് വരുമായിരുന്നു. അത് ഒരു പോയിന്റ്. രണ്ടാമതൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാളേഷൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഇതിൻ്റെ എഡ്ജിലായിട്ട് ഒരു എഡ്ജ് പ്രൊഫൈലുണ്ട്. അപ്പോൾ ഈ എഡ്ജ് പ്രൊഫൈൽ എന്ന് പറയണത് ഈ ഷേപ്പ് അനുസരിച്ച് ഏത് കസ്റ്റമറിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഉപയോഗിക്കുന്നത് ആ ഏരിയയുടെ ഷേപ്പ് അനുസരിച്ച് മാറും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 by 10 ഒരു റൂം, അപ്പം 100 square feet ആണ് നമ്മുടെ ഏരിയ. അപ്പം അതിൻ്റെ പെരിമീറ്ററിൽ കൂടെ ചുറ്റളവിൽ കൂടെയാണ് ഈ എഡ്ജ് പ്രൊഫൈൽ ഓടിക്കുന്നത്. അപ്പം അത് 10 10 10 10 അപ്പം നമുക്കൊരു 40 running feet ചുറ്റളവിലാണ്, റണ്ണിങ് ഫീറ്റാണ്. അതായത് 100 square feet പാനലും 40 running feet എഡ്ജ് പ്രൊഫൈലാണ് വേണ്ടത്. അതേസമയം വേറൊരു ഏരിയ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഇടനാഴിയാണെന്ന് വെക്കുക, ഒരു പാസേജ്. അപ്പോൾ അവിടെയാണെങ്കിൽ ചിലപ്പം 2 feet അൻപതടി നീളമായിരിക്കും. സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ 50 × 2 അതും 100 square feet തന്നെയായിരിക്കും. പക്ഷേ അവിടെ എഡ്ജ് പ്രൊഫൈൽ പറയണത് 104 running feet ചുറ്റളവ് മാറി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഏരിയ അപ്രോക്സിമേറ്റ് ആയിരിക്കും ഈ പറഞ്ഞ 260 എന്ന് പറയണത്. അതിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ ഒരുപാട് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാൾ മുകളിലോട്ട് പോകാതിരിക്കും മിക്കവാറും സാഹചര്യങ്ങൾ, അതാണ് പറയാൻ പറ്റണം. നമുക്ക് ചെന്ന് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ എല്ലായിടത്തും തന്നെ ഓൾ കേരള ചെയ്യാനായിട്ട് നമുക്ക് സർട്ടിഫൈഡ് ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് തന്നെ ആളുണ്ട്. പക്ഷേ ശരിക്കും അത് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. കാരണം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ജിപ്സം ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു ടൈപ്പ് സീലിംഗ് ഉപയോഗിക്കുന്ന ആർക്കും തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. വാറണ്ടിയിൽ ഇൻസ്റ്റാളേഷൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ 45 centimeter സെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വാറണ്ടിയിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ബേസിക്കലി ഒരു നിലവിലൊരു തലവേദന അല്ല. നമ്മൾ മാത്രമല്ല ഒരു ഫ്രീ സർവീസും ഫ്രീ കൺസൾട്ടേഷനും കൊടുക്കേണ്ടത്. ഏത് കസ്റ്റമർ കേരളത്തിൽ നിന്ന് വിളിച്ചാലും അവരുടെ സൈറ്റിൽ ചെന്ന് നമുക്ക് മെഷർമെൻറ്റ് നോക്കി എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന് കണ്ടെത്തി ഒരു കോട്ടായിട്ട് തന്നെ കൊടുക്കുന്ന വരെയുള്ള സർവീസസ് എല്ലാം ഫ്രീ തന്നെയാണ്. മാക്സിമം പേര് അത് ഉപയോഗിച്ചതിന് ശേഷം ഡിസൈഡ് ചെയ്താൽ മതി നമുക്ക് പ്രോഡക്റ്റിലോട്ട് പോകണോ വേണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സീലിംഗിൽ ഉപയോഗിക്കുന്ന പാനൽ ലൈറ്റ്സോ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇതിനകത്ത് അതായത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റും. അതെ, നമുക്ക് നോർമലി പോലെ തന്നെ നമ്മൾ ഏത് സീലിംഗിലും ഉപയോഗിക്കുന്നത് പോലെ തന്നെ നോർമലായിട്ട് പ്രോഡക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിനുശേഷമായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഫിക്സ് ചെയ്യാം. ഇപ്പോഴത്തെ ലൈറ്റ്സ് എല്ലാം രണ്ട് പാർട്ടായിട്ടാണല്ലോ പറഞ്ഞത്, ഒരെണ്ണം കൺസീൽഡ് ആയിട്ടുള്ള പാർട്ടും ഒരെണ്ണം വിസിബിൾ ആയിട്ടുള്ള. അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇവിടെയും നമുക്ക് ഉപയോഗിക്കാം. നോർമൽ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ഇതിപ്പോൾ ഫിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അതെ, നമുക്ക് ജോബിച്ചാരനോട് എനിക്ക് ഒരു രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ എനിക്ക് ആളോട് ചോദിക്കാനുണ്ട്, നമുക്ക് ആളുമായിട്ടും കൂടെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള ജോബിച്ചാരനാണ്. ജോബിച്ചാരൻ നമസ്കാരം. നമസ്കാരം. ജോബിച്ചാരൻ്റെ സിസ്റ്ററുടെ വീടാണല്ലേ ഇത്? ഓക്കെ. അപ്പോൾ ഇത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ. ഞാൻ എൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞിട്ട് വന്നുള്ളൂ, എന്തുകൊണ്ട് വോക്സ് വെളി ഔട്ട്സൈഡ് സൈഡ് എങ്ങനെ റൂഫ് ചെയ്യുന്നുള്ള നമ്മൾ ഏറ്റവും വലിയ പ്രധാന ഘടകം എങ്ങനെ ഒരു വെല്ലുവിളി അതായിരുന്നു അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് വോക്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പം വോക്സ് എങ്ങനെ വോക്സ് ചെയ്യണം എന്നുള്ള മനസ്സിൽ ആശയം വന്നു, അങ്ങനെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് വിശ്വാസി ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ. അപ്പം റേറ്റ് കൂടുതലാണ്, റേറ്റ് അല്ല നമ്മൾ പ്രശ്നം നോക്കിയത്, ക്വാളിറ്റിയാണ് നമ്മൾ നോക്കിയത്. വൃത്തി നീറ്റ്, വളരെ നീറ്റായിരിക്കണം ഇതിൻ്റെ അടിക്ക്. ഇപ്പോൾ ആ ഒരു അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു സീലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫുള്ള് എക്സ്റ്റീരിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു എല്ലാ തരത്തിലുള്ള സീലിംഗ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിലോട്ട് എത്തുന്നു അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബോക്സിലോട്ട് എത്തുന്നു. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഒരു തൃപ്തികരമായോ എന്ന് ചോദിക്കാനുള്ള സമയമായിട്ടില്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഫിനിഷ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ
വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ഇതേ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഏറ്റവും വളരെ അതിമനോഹരമായിട്ടിരിക്കും. നന്നായി തന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അന്നേരം ഞാൻ ഇവിടെ തന്നെ വരാം. അന്നേരം യഥാർത്ഥത്തിൽ ചോദിച്ചാൽ ഇതിൻ്റെ തൃപ്തനാണോ എന്നുള്ളത് ഞാൻ ചോദിച്ചോളാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളരെ തൃപ്തിയാണ്. യെസ്. അപ്പോൾ ജോജേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയട്ടെ. സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും ആദ്യമായിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു റേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച 260 രൂപ അല്ലെ 200 രൂപയ്ക്ക് മുകളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രൊഡക്റ്റിൽ എന്താണ് ഉള്ളത് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രം നമ്മൾ അതിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ കോസ്റ്റ് അതിനുണ്ടാകും. ആ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ബാക്കി ഈ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ തീരുമാനിക്കട്ടെ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഓൾ കേരള ഒരു 170 സൈറ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. താങ്ക് യു. നമ്മളെയും ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെയും ഒരു നന്ദി ഇതിലൂടെ അറിയിക്കുകയാണ്. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാധാരണ നമ്മളൊരു യൂഷ്വലി ഒരു റിവ്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടാണേലും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്ഥലത്ത് തന്നെ വന്ന് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. എക്സ്റ്റീരിയറായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടുതലായിട്ടും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ സീലിംഗ് ചെയ്യുമ്പോഴത്തേക്കുള്ള വെല്ലുവിളികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ചേരിക്കുന്ന ഒരു കാർ പോർച്ചിലാണ്. ഇതിനുള്ളിൽ തന്നെ വവ്വാൽ, അതായത് നമ്മുടെ കുളത്തിൽ വവ്വാൽ കഷ്ടിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരവസരമായിരുന്നു. അവിടെയാണ് ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും ബോക്സ് എന്ന മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ ദൂരീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർക്കായിട്ട് ഞാൻ നമ്മുടെ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിക്കാം. ഇതുപോലുള്ള മികച്ച വീഡിയോസ് ഇനിയും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.